നമസ്കാരം കെ സുധാകരൻ കെ പി സി സി അധ്യക്ഷനാകുമോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം അധ്യക്ഷനാകാൻ തനിക്ക് അതീവ താല്പര്യമുണ്ട് എന്ന് കെ സുധാകരൻ പലതവണ തുറന്നും പറഞ്ഞു എന്നാൽ കോൺഗ്രസിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ എപ്പോഴും സുധാകരന് മുന്നിൽ തടസ്സമാണ് അതേസമയം കെ സുധാകരൻ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് എത്താതിരിക്കാനുള്ള കരുനീക്കം ഡൽഹി കേന്ദ്രീകരിച്ച് തുടങ്ങിയിട്ടുമുണ്ട് വി ഡി സതീഷിനെ പ്രതിപക്ഷ നേതാവാക്കിയ മാതൃകയിൽ സുധാകരനെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് കൊണ്ടുവരാനുള്ള സാധ്യതകൾ ശക്തമായിരിക്കുന്ന ഘട്ടത്തിലാണ് ഈ നീക്കം പൊളിക്കാൻ ഒരു വിഭാഗം രംഗത്ത് എത്തുന്നത് എഐ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ തന്നെയാണ് സുധാകരനെതിരെ ചരട് വലിക്കുന്നത് എ കെ ആന്റണി സുധാകരന്റെ അനുകൂല നിലപാടിലാണെങ്കിലും തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയ വേളയിൽ തനിക്കെതിരെ തുറന്നടിച്ച സുധാകരനെ അധ്യക്ഷനാക്കാൻ സാധിക്കില്ല എന്ന വാശിയിലാണ് കെ സി വേണുഗോപാൽ അതുകൊണ്ടുതന്നെ എഐ ഗ്രൂപ്പുകളെ മുൻനിർത്തി സുധാകരനെ വെട്ടിവീഴ്ത്താനുള്ള ശ്രമമാണ് ശക്തമായിട്ടുള്ളത് കോൺഗ്രസ് അണികൾക്ക് പുത്തൻ ഊർജ്ജം പകരാൻ കെ സുധാകരനെ അധ്യക്ഷനാക്കണമെന്നതാണ് അണികൾക്കിടയിലെ പൊതുവികാരം ഈ വികാരമായിരുന്നു വി ഡി സതീഷിന്റെ കാര്യത്തിലും ഉണ്ടായിരുന്നത് എന്നാൽ സുധാകരനെ വെട്ടാൻ അണികളുടെ താല്പര്യത്തിനപ്പുറത്തേക്ക് സ്വന്തം താല്പര്യമാണ് കെ സി വേണുഗോപാലിനുള്ളത് സുധാകരൻ വിഷയത്തിൽ ഗ്രൂപ്പുകളെ മുൻനിർത്തിയാകും അദ്ദേഹത്തെ വീഴ്ത്തുക എ ഗ്രൂപ്പിന് ഇപ്പോൾ യാതൊരു സ്ഥാനവും ഇല്ലാത്ത അവസ്ഥയും ഉണ്ട് അതുകൊണ്ട് എ ഗ്രൂപ്പിൽ നിന്നുള്ള പ്രതിനിധിയെ അധ്യക്ഷനാക്കാനാണ് നീക്കം ഒരുപക്ഷെ കെ സി വേണുഗോപാൽ നേരിട്ടും അധ്യക്ഷ പദവിയിൽ എത്തിയേക്കാം സുധാകരന്റെ തീവ്ര നിലപാട് ദോഷം ചെയ്യുമെന്ന മുതിർന്ന നേതാക്കളുടെ നിലപാട് ചൂണ്ടിക്കാട്ടിയാണ് കെ സി കരുനീക്കം നടത്തുന്നത് പാർട്ടി പുനഃസംഘടനയുടെ ഭാഗമായി അശോക് ചവൺ അധ്യക്ഷനായ സമിതി അടുത്തയാഴ്ച കേരളത്തിൽ എത്താനിരിക്കെ സുധാകരനെതിരെ ഗ്രൂപ്പുകൾ നീങ്ങുന്നു സ്വന്തം ജില്ലയായ കണ്ണൂരിൽ പാർട്ടിയെ വളർത്താൻ കഴിയാത്ത സുധാകരന് സംസ്ഥാനത്ത് പാർട്ടി എങ്ങനെ ചലപ്പിക്കാനാകുമെന്നാണ് അദ്ദേഹത്തെ എതിർക്കുന്നവരുടെ ചോദ്യം സുധാകരന്റെ തീവ്ര നിലപാട് പാർട്ടിയെ പ്രതിരോധത്തിലാക്കുമെന്നും ഒരു വിഭാഗം ചൂണ്ടിക്കാട്ടുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് മുഖ്യമന്ത്രിക്കെതിരെ സുധാകരൻ നടത്തിയ പരാമർശങ്ങൾ ഒരു വിഭാഗത്തെ പാർട്ടിയിൽ നിന്ന് നിന്നകറ്റി ഇതടക്കം വിവാദമായി നിൽക്കുകയാണ് പല നീക്കങ്ങളും നടക്കുന്നത് വി ഡി സതീഷിന് പിന്നാലെ കെ സുധാകരൻ കൂടി സമവാക്യങ്ങൾ പൊളിയുമെന്ന ആശങ്കയിലാണ് ഗ്രൂപ്പ് നേതാക്കൾ എന്നാൽ സുധാകരൻ അല്ലാതെ മറ്റാർക്കും ഈ ഘട്ടത്തിൽ പാർട്ടിയെ മുൻപോട്ട് കൊണ്ടുപോകാനാകില്ല എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ ഗുലാം നബി ആസാദ് ശശി തരൂർ തുടങ്ങി ചില ദേശീയ നേതാക്കളുടെ പിന്തുണയും സുധാകരൻ ഉണ്ട് എന്നാണ് വിവരം അതേസമയം കൊടിക്കുന്നിൽ സുരേഷ് കെ വി തോമസ് എന്നിവർ അധ്യക്ഷ സ്ഥാനത്തേക്ക് അവകാശവാദം ഉന്നയിച്ചേക്കാം ബെന്നി ബഹനാനും അധ്യക്ഷ പദവി നോട്ടമിടുന്നുണ്ട് എന്നാണ് സൂചന സതീഷൻ ഗ്രൂപ്പിന് അതീതമായി പ്രവർത്തിക്കുമെന്ന് കരുതുന്നവർ തന്നെയാണ് ഇപ്പോഴും ഈവരും ഗ്രൂപ്പിന് അതീതമായി എം എൽ എമാരുടെയും പ്രവർത്തകരുടെയും പിന്തുണയുണ്ട് എങ്കിലും അവസാന നിമിഷം വരെ തന്റെ വരവിനെ എതിർത്ത ഗ്രൂപ്പ് നേതാക്കളെ ഒപ്പം നിർത്തുക എന്ന ദൌത്യത്തിലേക്ക് സതീഷൻ കടക്കമെന്നാണ് എവരുടെയും പ്രതീക്ഷ ഹൈക്കമാൻഡിനെ പിടക്കാതിരിക്കാൻ രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും സതീഷിന് പിന്തുണ നൽകുമെന്നും പ്രതീക്ഷിക്കുന്നു അതിനിടെ ഒരു സമുദായ സംഘടനയ്ക്കും കീഴ്പ്പിടില്ല എന്നും ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ഒരുപോലെ എതിർത്ത് തോൽപ്പിക്കുന്ന പോരാട്ടമാണ് കോൺഗ്രസ് നടത്തേണ്ടത് എന്നുമാണ് സതീഷിന്റെ നിലപാട്